കൃഷ്ണ ഗുരുവായൂരപ്പ ജയപ്രഭ ടേക്ക് ഇറ്റ് ഈസിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ പെരിങ്ങോട് ശങ്കരനാരായണൻ. ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് 1198 ചിങ്ങമാസം 1st മുതൽ 1198 കർക്കിടകമാസം 31st കൂടിയ ഫലങ്ങളാണ്. ഒരു കൊല്ലത്തെ വർഷഫലം അത് വഴിക്ക് വഴി ഓരോ നക്ഷത്രങ്ങളെപ്പറ്റിയായിരിക്കും. അതായത് 2022 ആഗസ്റ്റ് 17 മുതൽ ഒരു വർഷകാലത്തെ ഫലമാണ് പറയാൻ പോകുന്നത്. ഗുരുവായൂരപ്പ ശരണം. ഇന്ന് പൂയ നക്ഷത്രത്തെ പറ്റിയാണ് പറയാൻ പോകുന്നത്. പൂയ നക്ഷത്രം നല്ല നക്ഷത്രമാണ്, ദേവഗണമാണ്, പുരുഷയോനിയാണ്, അങ്ങനെ പലതും പറയാറുണ്ട്. പക്ഷേ അതിനൊരു ദോഷവും പറയാറുണ്ട്. ആദ്യം ദോഷം പറഞ്ഞിട്ട് വേണ്ട ഗുണം പറയാൻ. പുഷ്യാർക്ക് പുരാട ഇതി ദിനേഷ് ജന്മ എന്ന് പറഞ്ഞ ശ്ലോകമുണ്ട്. അതായത് പൂയം പൂരാടം മത്തം ഈ മൂന്ന് നക്ഷത്രങ്ങളിൽ കുട്ടികളുണ്ടായ ഓരോ പാദമനുസരിച്ച് ഓരോരുത്തർക്ക് ദോഷങ്ങളുണ്ടാവുമെന്നാണ് പറയുക. ആ ദോഷപരിഹാരങ്ങൾ ഞാൻ അടുത്ത് പറയാൻ പോകണം. അതുകൊണ്ടാണിത് പറയാൻ പോയത്. ആൾക്കാരത് കേട്ട് പരിഭ്രമിക്കും. ചില മെറ്റേണിറ്റി ഹോസ്പിറ്റലൊക്കെ പോയ ഡോക്ടർമാർ പറയാറുണ്ട്, അയ്യോ പൂയം നക്ഷത്രമാണെങ്കിൽ എന്നെ മാറ്റി തരണേന്ന് പറഞ്ഞ പോലെ സ്ത്രീകളും ആവശ്യപ്പെടാറുണ്ട്. പൂരാടത്തിനും ആയതുമാതിരി തന്നെ അത്തത്തിനും അങ്ങനെ തന്നെ, അത് ഒരു മോശമായ നക്ഷത്രമായിട്ടാണ് വിചാരിക്കണം. അങ്ങനെയല്ല, ഏറ്റവും പ്രബലമായ നക്ഷത്രങ്ങളാണ്, അതുകൊണ്ട് അവർക്ക് ഒരു ദോഷം അതിൽ വെച്ചു എന്ന് മാത്രമേ ഉള്ളൂ. എത്രയും കേമനാവണ്ട, അതുകൊണ്ട് കുറച്ച് ദോഷങ്ങൾ വെച്ച് കൊടുത്തു എന്നാണ് എൻ്റെ ഗുരുനാഥൻ എന്നോട് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ആ നല്ല നക്ഷത്രമാണ് ഈ പൂയം പൂരാട അത്തം എന്നുള്ളത്. ഞാൻ അങ്ങനെ ഒരു നക്ഷത്രത്തിൻ്റെ കുട്ടി ഉണ്ടായാലോ, എനിക്ക് അതിൻ്റെ പരിഹാരക്രിയകളുണ്ട്. വേലി ഇറക്ക സമയത്ത് ജനിക്കാൻ നോക്കുക, അന്ന് അത് വലിയ കഥയിൽ ദോഷം ഉണ്ടാവില്ല. വെളുത്ത പക്ഷത്തിലാണെങ്കിൽ അത് വലിയ ദോഷം ഉണ്ടാവില്ല. അങ്ങനെ പല കാര്യങ്ങളും അതിൽ പറയുന്നുണ്ട് കേട്ടോ. എന്തായാലും പൂയം നക്ഷത്രക്കാർക്ക് ശ്രീരാമൻ്റെ താഴെയുള്ള ആൾക്കാരൊക്കെ ഈ പൂയം നക്ഷത്രം ജനിച്ചവരാണ്. കാരണം ശ്രീരാമൻ ആദ്യത്തെ കുട്ടിയാവുണ്ട്. പുനർദത്തിൻ്റെ അവസാന പാദം കഴിഞ്ഞ് പിന്നെ ഒരു പ്രസവമൊക്കെ മറ്റുള്ളവരുടെ ആകുമ്പോഴേക്കും അതൊക്കെ പൂയം നക്ഷത്രമൊക്കെ ആയിപ്പോയി. അതെന്താവട്ടെ, അതിലേക്ക് പോകുന്നില്ല. എന്തായാലും ദൈവങ്ങൾ ജനിച്ചൊരു നക്ഷത്രത്തിൽ തന്നെ കൂടുതൽ പ്രാധാന്യമുണ്ട്. അതുകൊണ്ട് പറഞ്ഞതാണ്. പൂയം നക്ഷത്രക്കാർക്ക് ഇത്തവണ ഇവർക്ക് വ്യാഴം 10 പിന്നെ 11 11 വ്യാഴം നല്ലതാണ്, 10 വ്യാഴം ചില മോശങ്ങളൊക്കെ ഉണ്ടാവും. അതിൽ വലിയ ഗുണങ്ങളല്ല ചാരവശാൽ പറയണത്. പക്ഷേ ശനി നമുക്ക് 9 ആയാലും അതൊക്കെ ഈ 7 ഇപ്പോൾ ശനി നിൽക്കുന്ന കണ്ടക ശനിയാണ്. അത് അഷ്ടമത്തിലായാലും അഷ്ടമശനിയുടെ ദോഷമുണ്ട്. അങ്ങനെ പൂയം നക്ഷത്രക്കാർക്ക് ശനിയെക്കൊണ്ടൊക്കെ ദോഷമാണ്. അതുമാതിരി തന്നെ രാഹുഗതകൾക്കും ചിലപ്പം ദോഷങ്ങൾ കാണിക്കുന്നതാണ്. അവർക്ക് വലിയ മാറ്റമൊന്നും ഈ 1198 വർഷത്തിലെ രാഹുഗതകൾക്കൊന്നും വലിയ മാറ്റങ്ങളില്ല. പക്ഷേ 2 ഗ്രഹണങ്ങൾ വരുന്നുണ്ട്. അതൊക്കെ നമുക്ക് ദോഷമാണെന്ന് പറയാം. അത്ര വലിയ കാര്യമായിട്ട് പരിഭ്രമിക്കേണ്ട. കാരണം ഗ്രഹണത്തിനൊക്കെ ആചരിക്കണോ വേണ്ടേ, ദൃഷ്ടം നമുക്ക് ദൃശ്യമല്ല ആചരണീയവുമല്ല എന്നാണ് പലരും പറയണത്. വളരെ കുറച്ച് മിനിറ്റുകൾ മാത്രമാണ്. ചുരുക്കത്തിൽ പരമഗ്രാസത്തിൻ്റെ 25% അത് കാൽഭാഗത്തിലും അധികം പരമഗ്രാസമുള്ളതിനെ ആചരിക്കേണ്ടതെന്ന് ചില അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. എന്തായാലും സന്ധ്യ നേരത്തൊക്കെയാണ് അതുണ്ടായത് കൊണ്ട് ക്ഷേത്രങ്ങൾ ആ സമയത്ത് അടച്ചിടുക. നമ്മൾ ശിവനെയും നന്നായിട്ട് ഭജിക്കുക, അതൊക്കെ മനസ്സിലിരുന്ന് പ്രാർത്ഥിക്കുക, പാമ്പും മുട്ടയൊക്കെ കൊണ്ടുപോയിട്ട് കൊടുക്കുക, അതൊക്കെ എല്ലാവർക്കും ചെയ്യാം. പക്ഷേ വരാൻ പോകുന്ന പ്രധാനം 2 ദോഷ നക്ഷത്രക്കാരെ ഞാൻ പറഞ്ഞു. ആദ്യം അശ്വതിയും പിന്നെ ചോതിയുമാണ് കേട്ടോ. അത് ഞാനൊന്ന് ഇടയിൽ ഓർമ്മ ഉള്ളപ്പോൾ പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. അവർക്കും അതുകൊണ്ട് പൂയം നക്ഷത്രക്കാരെ അതൊന്നും ബാധിക്കുന്നില്ല. പൂയം നക്ഷത്രക്കാർക്ക് എഴുത്തുകുത്തുകൾ മൂലം ഗുണാനുഭവം ഉണ്ടാവും. വളരെ കാലമായിട്ട് ആഗ്രഹിക്കുന്ന കാര്യം നിറവേറും. രോഗവിമുക്തി, രോഗം പിടിച്ചാലും വളരെ ആരോഗ്യം വീണ്ടെടുക്കാൻ കഴിയുന്ന ഒരു കാലഘട്ടമാണ് ഇവർക്ക്. മരണാനന്തര ചടങ്ങുകളൊക്കെ സംബന്ധിക്കാനുള്ളൊരു സാധ്യത ഉണ്ട്. അത് അന്യരുടെ വളരെ അകലെയുള്ള ചില ബന്ധുജനങ്ങളുടെ അത്രയ്ക്കുള്ളൂ. അല്ലാണ്ട് നമ്മളെ മനസ്സിനെ നിത്യമായിട്ട് വേദനിപ്പിക്കുന്ന ഒരു വിരഹിതൊക്കെ ഒന്നും അനുഭവിക്കാനുള്ള ലക്ഷണങ്ങളൊന്നും അതിലില്ല, അതിൽ കാണുന്നില്ല. എന്തായാലും രാഷ്ട്രീയത്തിൽ ഇവർ അതിഗംഭീരമായിട്ട് വിജയിക്കാനുള്ള സാധ്യതയേറെയാണ്. രാഷ്ട്രീയം ഇവർക്കൊരു ഹരമായിരിക്കും. രാഷ്ട്രീയത്തിൽ ഇവർ ചെറിയ സ്ഥിതിയിൽ നിന്ന് തുടങ്ങിയിട്ട് ഉന്നതങ്ങൾ അലങ്കരിക്കാൻ കഴിവുള്ള ഒരു ഭാഗ്യവാന്മാരാണെന്ന് പറയണം. ഇവർക്ക് അന്യരുടെ പറഞ്ഞ് അതായത് രാഷ്ട്രീയമായി എന്ത് പറഞ്ഞാലും അന്യർക്ക് അത് വിശ്വാസയോഗ്യമായി തോന്നാവുന്ന വിധത്തിൽ സംസാരിക്കാൻ കഴിവുള്ള വ്യക്തികളാണ് സ്ത്രീയായാലും പുരുഷനായാലും പൂയം നക്ഷത്രക്കാർ. പൂയം നക്ഷത്രക്കാർ അവരുടെ കാര്യം കഴിഞ്ഞിട്ട് മാത്രമാണ് മറ്റുള്ളവരുടെ കാര്യങ്ങൾ ചിന്തിക്കുക എന്ന് പറയാം. അവനവൻ്റെ കാര്യം ആദ്യം. പലരും വന്നിട്ടുണ്ട്, ഗസ്റ്റ് അടക്കം വന്നാലും ശരി, ആദ്യം ഇവൻ്റെ ഈ കാര്യങ്ങളൊക്കെ നടത്തിയതിൻ്റെ ശേഷം ഗസ്റ്റിനെ വിളിക്കുന്ന സമ്പ്രദായം ചിലവർക്കൊക്കെ ഉണ്ടാകും. വരുന്നു എന്നോട് ദേഷ്യപ്പെടരുത്, പ്രമാണങ്ങൾ ഞാൻ കേട്ടതാണ്. അല്ലാണ്ട് വേറെ ദോഷങ്ങളെങ്കിലും അന്യർക്ക് വേണ്ടി ഉപകാരങ്ങൾ ധാരാളം ചെയ്യാൻ സന്മനസ് കാണിക്കുന്ന വ്യക്തികളാണ് പൂയം നക്ഷത്രക്കാർ. അവർക്ക് നമ്മുടെ പാരമ്പര്യത്തെപ്പറ്റി നന്നായിട്ട് അറിയാം, പൈതൃകത്തെപ്പറ്റി അവർക്കറിയാം, അന്യരെ സഹായിക്കണം എന്നുള്ള ഒരു തോന്നലുള്ള വ്യക്തികളാണ്. ആരെയും കരയിപ്പിക്കണമെന്ന് ആഗ്രഹിക്കുന്ന കൂട്ടരല്ല. എങ്കിലും അവർ
ദേഷ്യം വന്നാൽ ഇടയ്ക്ക് കുറേക്കെ ക്ഷമിച്ചാലും ദേഷ്യം വല്ലാണ്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ അവരുടെ പിടിച്ചാൽ കിട്ടില്ല. കുട്ടികളൊക്കെ ആദ്യം ചിലർക്ക് ഉപദേശം കൊടുത്താലും പറഞ്ഞത് കുട്ടാക്കണമെങ്കിൽ അടി തുടങ്ങിയാൽ പിന്നെ അടി മാറ്റണമെങ്കിൽ വേറെ വല്ല ഒരു ഞാൻ വടിയൊക്കെ പിടിച്ച് വാങ്ങേണ്ടി വരും. അങ്ങനെ ഒരു സ്വഭാവം ചിലരിൽ കാണുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു പ്രാവശ്യം പറഞ്ഞാൽ അതന്നെ റിപ്പീറ്റ് ചെയ്ത് അതിനെപ്പറ്റി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സ്വഭാവക്കാരാണ് ചിലവർ. എന്തെങ്കിലും ഒരാളുടെ കുറ്റം പറയച്ചാൽ അത് അനവധി വട്ടം തന്നെ അത് പറഞ്ഞിട്ടുണ്ടാവാം. എങ്കിൽ തന്നെ സൂത്രശാലികളുമാണ് കൗശലക്കാരാണ് പൂയം നക്ഷത്രക്കാർ. അവർ പല ഒരു കാര്യം നടത്തുന്നുണ്ടെങ്കിൽ മറ്റുവനെ സഹായിക്കണമെങ്കിൽ അതിൻ്റെ പിന്നിൽ ഒരു ലക്ഷ്യം കണ്ടിട്ടായിരിക്കും. അത്രയും മുൻകൂറായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിവുള്ളവരാണ്. ഇയാളെ ഇന്ന വിധത്തിൽ ഞാൻ സഹായിച്ചാൽ ഇയാളിൽ നിന്ന് എനിക്ക് അതിലും ഇരട്ടി അല്ലെങ്കിൽ നാലിരട്ടിയോ നേട്ടങ്ങൾക്ക് കൊയ്യാൻ കഴിയും എന്ന് പ്രതീക്ഷിച്ചും കൊണ്ടാണ് അത്ര ഇവരൊക്കെ ഉപകാരം ചെയ്യുക. അങ്ങനെ ഒരു കുറ്റപ്പെടുത്തല്ല, അങ്ങനെ ഉണ്ടെങ്കിൽ അത് വലിയ തെറ്റൊന്നുമല്ല, ഞാൻ പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. അല്ലാണ്ട് വല്ലാണ്ട് പീഡിപ്പിക്കുന്ന ദോഷങ്ങളോ വല്ലാണ്ട് ചതിക്കുന്ന സ്വഭാവങ്ങളോ പൂയം നക്ഷത്രക്കാരില്ല. ഈശ്വരവിശ്വാസികളാണ്, മതത്തിൻ്റെ ആവശ്യങ്ങൾ അല്ലെ മതാനുസരണം ജീവിക്കുന്നവരാണ്. ആദർശങ്ങൾ ആർക്കും ബലി കൊടുക്കാറില്ല. അവർ ചില ആദർശങ്ങൾ എടുത്തു കഴിഞ്ഞാൽ അവരെ അതിന്ന് പിന്തിരിപ്പിക്കാൻ കഴിയില്ല. ഇപ്പോൾ അത് നിങ്ങൾ മദ്യം ഉപയോഗിക്കരുത് എന്ന് പറഞ്ഞ് ചിലർ ഉപദേശിച്ചാലും അതൊക്കെ കേൾക്കും. പിന്നെ അതൊക്കെ മദ്യം ഉപയോഗിച്ചു എന്ന് വരാം. ഇവരങ്ങനെയല്ലേ, ഞാൻ അങ്ങനെ ഒരു വ്രതം എടുത്തു കഴിഞ്ഞു അതുകൊണ്ട് എന്നെ പിടിച്ചാൽ പറ്റുക, നിങ്ങൾ വേറെ എന്താ പനി നോക്കിക്കോളും, ഞാൻ അതിന് തയ്യാറല്ല എന്ന് പറഞ്ഞ് മടങ്ങുന്നവരാണ് പൂയം നക്ഷത്രക്കാർ. എല്ലാവരുടെയും സ്വഭാവം അതായിക്കോളെന്നല്ല, ഈ കാലഘട്ടത്തിലെ കാര്യം മാത്രമാണ് ഞാൻ പറഞ്ഞത്. 1198 വിശേഷങ്ങളാണ് പറഞ്ഞത്. അന്യരുടെ പരിഹാസങ്ങളൊക്കെ ഇടയ്ക്ക് കേൾക്കാൻ പറ്റി, അവരുടെ വിവരക്കേടാണത്. നമ്മൾ ചെയ്യുന്നത് വളരെ നല്ലതും ഭാവി നന്നാവാൻ വേണ്ടിയിട്ടാണ്. കുട്ടികളെ ഇവിടുന്ന് മാറ്റിയിട്ട് വേറെ നല്ലൊരു സ്കൂളിൽ ചേർത്ത് പറഞ്ഞാൽ എന്തൊരു വിഡ്ഢിത്താ നിങ്ങൾ ചെയ്തേ. ആ കുട്ടിക്ക് ഓട്ടോറിക്ഷയിൽ ദിവസേന കൊണ്ടാക്കുമ്പോൾ തന്നെ പൈസ എന്തും, ഇത് തൊട്ടടുത്ത വേലിയിലല്ലേ ഈ സ്കൂൾ എവിടെ ആയിക്കൂടെ എന്നൊക്കെ ചോദിക്കും. പക്ഷേ അവിടേക്ക് ആ നല്ലൊരു വിദ്യാലയത്തിൽ കൊണ്ടാക്കിയതിൻ്റെ ആ സൽഫലങ്ങൾ വഴിയെ അനുഭവിക്കാൻ പറ്റുന്നുള്ളതാണ്. അപ്പോൾ ഇവരുടെ വാക്കൊന്നും അതിൽ കേൾക്കണമെന്നില്ല, നല്ലത് മാത്രം പ്രവർത്തിക്കാൻ സന്നദ്ധരായ വ്യക്തികളാണ് പൂയം നക്ഷത്രക്കാർ. അന്ധവിശ്വാസം അവർക്കുണ്ട്. നമ്മളെക്കാട്ടിലും കൂടുതൽ യക്ഷി ഭൂതങ്ങൾ മറ്റുള്ളവരൊക്കെ വിശ്വാസം കൂടിയവരാണ്. മരണാനന്തര ചടങ്ങുകളൊക്കെ വളരെ വിശ്വാസികളാണ്. അതൊക്കെ വേണ്ടതാണ്, ഞാൻ അതിൽ തെറ്റി പറയാം. നമുക്ക് അറിയില്ലല്ലോ മരിച്ചൊരാൾക്ക് പിതൃതർപ്പണമൊക്കെ നടത്തണം എന്നുള്ളൊക്കെ ഗാരുഡ പുരാണങ്ങളിലും മറ്റൊക്കെ പറയുന്ന സ്ഥിതിക്ക് നമ്മൾ അത് ചെയ്യുക. അതിനെ നമുക്ക് ദോഷം ഉണ്ടാകും, ഗുണമൊന്നും ഇല്ലെങ്കിൽ പോട്ടെ, നമ്മളത് ചെയ്യേണ്ടതായിരുന്നു. അതുകൊണ്ട് നമ്മുടെ മരിച്ചുപോയ വ്യക്തികൾക്കൊക്കെ ഒരു ഗുണം കിട്ടുമെന്ന് വിചാരിച്ചാൽ നമ്മൾ തീർച്ചയായിട്ടും ചെയ്തിരിക്കണം. അത് ചെയ്തിട്ട് ഒരു ഗുണമൊന്നുമില്ല, വെറും തോന്നലാന്നൊക്കെ വിചാരിച്ചാൽ നമ്മുടെ കുറച്ച് ടൈം ആൻഡ് എനർജി, കുറച്ച് സമയവും ധനവും കുറച്ച് നഷ്ടപ്പെട്ടു, നമ്മുടെ ആരോഗ്യം കുറച്ച് നഷ്ടപ്പെട്ടു എന്ന് മാത്രമേ ഉള്ളൂ. ചെയ്തില്ലെങ്കിൽ നമുക്കറിയില്ലല്ലോ. അതുകൊണ്ട് സേഫർ സൈഡ്, സുരക്ഷിതമായിട്ട് അവരുടെ നക്ഷത്രമൊക്കെ വരുമ്പോൾ പിതൃതർപ്പണം നടത്തുകയാണ് വേണ്ടത്. ബലി നടത്തുക അല്ലെങ്കിൽ ശ്രാദ്ധാദികളൊക്കെ നടത്തുക നല്ലതാണത്, സമാധാനം ഉണ്ടാകും നമുക്ക്. അത് പൂയം നക്ഷത്രക്കാർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. പിതൃക്കൾക്ക് ഒഴിവാടുകൾ കഴിച്ചാലോ അല്ലെങ്കിൽ കർമ്മങ്ങൾ ചെയ്താലോ പിതൃക്കളോ മറ്റുള്ള ദേവന്മാരൊക്കെ ഏകത്തിൽ വന്ന് അനുഗ്രഹിക്കാൻ ഭാഗ്യം ലഭിച്ച നക്ഷത്രക്കാരാണത്രേ പൂയം നക്ഷത്രക്കാർ. പലരും ഇതൊക്കെ എൻ്റെ ഗുരുനാഥൻ ചിലവരൊക്കെ പറഞ്ഞ വിവരങ്ങൾ കൊട്ടാ ഞാൻ പറഞ്ഞു, അതിന് വേണ്ടത്ര പ്രമാണമെന്ന് ഞാൻ തന്നെ നോക്കിയിട്ടില്ല. എന്തായാലും നമ്മൾ ഒരു ജീവിക്കുന്നു, അപ്പോൾ എന്തൊക്കെയാണെന്നുള്ള പൂർവന്മാരൊക്കെ പറഞ്ഞൊക്കെ നമ്മൾ അനുസരിക്കേണ്ട ആൾക്കാരാണ്. ഭാരതവർഷത്തിലെ പൂർവരാം ഋഷീന്ദ്രന്മാർ പാരിനുള്ള അടിക്കല്ല് പാർത്തു കണ്ടറിഞ്ഞവർ എന്നൊക്കെയാണ് പറഞ്ഞത്. അവർക്ക് യാതൊരു സുഖഭോഗങ്ങളൊന്നും അനുഭവിക്കാണ്ട് സരസ്വതിയെ മാത്രം വിചാരിച്ചും കൊണ്ട് അവരൊക്കെ താമസിക്കുന്നവർ പർണശാലകളാണ് അവരൊക്കെ താമസം. വലിയ വീടൊന്നുമില്ല, പുല്ലുകൊണ്ടോ അല്ലെങ്കിൽ ഫൈക്കോൽ പോലുള്ള സാധനങ്ങളെ കൊണ്ടൊക്കെ മേഞ്ഞ ചെറിയൊരു വീട്ടിലെ കുടിലിൽ താമസിച്ചും കൊണ്ടാണ് അവർ ഇത്രയും വലിയ ശാസ്ത്രങ്ങളെല്ലാം എഴുതിയിരിക്കുന്നത്. അതായത് ഇതിഹാസങ്ങളടക്കം ശാസ്ത്ര ശാഖകളെല്ലാം ഇന്നത്തെ ഈ ശരിക്കും അണുവിൻ്റെ ശാസ്ത്രം, അണുശാസ്ത്രത്തിൽ തന്നെ അവർ വിദഗ്ധരായിരുന്നു. കാരണം വേദങ്ങളിലൊക്കെ പറയാറുണ്ട് പ്രകാശത്തിൻ്റെ ചില എത്രയാണ് പ്രകാശത്തിൻ്റെ സ്പീഡ് അല്ലെങ്കിൽ വേഗത എത്രയാണെന്നുള്ളത് പൂർവികന്മാർ തന്നെ വേദത്തിൽ പറയുന്നുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. 156,000 ഒരു സെക്കൻഡിൽ 186,000 നാഴികയാണ് പ്രകാശത്തിൻ്റെ വേഗത എന്ന് പറഞ്ഞാൽ പണ്ടത്തെ ഗണിതം വെച്ച് കണക്കാക്കുമ്പോൾ കാതം മറ്റൊക്കെ വാക്കുകളാണ് അതിനെ ഉപയോഗിക്കുക, അത് വെച്ച് കണക്കാക്കുമ്പോൾ 184,000 മറ്റുണ്ട്. ഒരു 1,000-ൻ്റെയോ 2,000-ൻ്റെയോ 2,000-ൻ്റെയോ വ്യത്യാസങ്ങളും മാത്രമേ ഉള്ളൂ പ്രകാശ വേഗത. അത് അവരെ നമ്മുടെ പൂർവികന്മാർ എങ്ങനെ കണ്ടുപിടിച്ചു, അല്ലെങ്കിൽ ഗ്രഹങ്ങളുടെ നീക്കങ്ങളൊക്കെ അവരെങ്ങനെ കണ്ടു, നഗ്നനേത്രങ്ങളെ കൊണ്ട് കണ്ടുപിടിച്ചു, അവരെ ബഹുമാനിക്കുക. അങ്ങനെ ശാസ്ത്രജ്ഞന്മാരാവാൻ പറ്റിയൊരു നക്ഷത്രക്കാരാണ് ഈ പൂയം നക്ഷത്രക്കാർ ഞാൻ പറയുന്നത്. ചെറിയ കാര്യങ്ങളെ വളരെയധികം അവർ ശ്രദ്ധിച്ച് മനസ്സിലാക്കിയിട്ട് കാര്യങ്ങൾ ചെയ്യും. ബന്ധുക്കളിൽ നിന്നുള്ള സഹായ സഹകരണം ഈ കൊല്ലം കിട്ടും. അതുപോലെ തന്നെ ഇവർക്ക്
നല്ല പ്രകടനം അവരുടെ കലാപരിപാടികൾ കാഴ്ചവെക്കാൻ കഴിയും. പക്ഷേ നദീ തീരങ്ങളിൽ വസിക്കുന്നവർക്കൊക്കെ ഒന്ന് നിസ്സാര ദോഷം പറയണ്ട. ഞാനിപ്പോഴത്തെ പേപ്പറിലുണ്ടായി മറ്റേ മഴ വന്നു അല്ലെങ്കിൽ ഉരുൾപൊട്ടലുണ്ടായി എന്ന് വായിച്ചിട്ട് മനസ്സാക്കി പറയണതല്ല, ഇനിയും കാലം കിടക്കുകയാണല്ലോ. എങ്കിലും ഈ ഒരു കാലഘട്ടത്തിൽ മാത്രം ഒന്ന് രണ്ട് മാസങ്ങളിലെ ഈ തകർച്ച കഴിഞ്ഞാൽ പിന്നെ വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. ഒന്ന് ശ്രദ്ധിക്കണം, ഈ കാലത്ത് മഹാരോഗങ്ങൾ പോലെ തന്നെ അതായത് അജ്ഞാത ജ്വരം പഴനിയൊക്കെ പിടിക്കാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക. ഈ പുറത്തിറങ്ങാൻ പിന്നെ പലവിധത്തിലുള്ള രോഗങ്ങളെ പറ്റിയല്ലേ പറഞ്ഞു കേൾക്കണം, അതൊക്കെ ഇല്ലാതിരിക്കാൻ ഈശ്വര പ്രാർത്ഥന അനിവാര്യമാണ്. ഏറ്റവും വലിയ വൈദ്യനാണ് ആരെ ധന്വന്തരി. നമ്മുടെ വലിയ ദൂരം ഇവിടുന്ന് 14 കിലോമീറ്റർ ദൂരത്തുള്ള ധന്വന്തരി ക്ഷേത്രത്തിൽ പോയിട്ട് വഴിപാടുകളൊക്കെ കഴിക്കുക, മുക്കിടിഞ്ഞ് വൈദ്യം കഴിക്കുക, അതുമാതിരി തന്നെ നയിക്കേണ്ടി നമ്മൾ നടക്കിൽ വയ്ക്കുക, അങ്ങനെ പല വഴിപാടുകളും അവിടെ ഉണ്ട്. അപ്പം നിവേദിക്കുക, ഉദയാസ്തമന പൂജ അടക്കമുള്ള കാര്യങ്ങളുണ്ട്. അവിടുന്ന് പ്രത്യേക തരത്തിൽ ചില എണ്ണ കൊടുത്താൽ ദേഹത്തിനൊക്കെ ചതവോ മറ്റുള്ളവരുടെയൊക്കെ മാറാറുണ്ട്, അതൊക്കെ അനുഭവമാണ്. അപ്പോൾ അങ്ങനെ ചില പ്രത്യേക പ്രാധാന്യം കൂടിയും പൂയ നക്ഷത്രക്കാർക്കും ഈ ധന്വന്തരി ആയിട്ടുണ്ട് എന്ന് ഞാൻ അതിൻ്റെ ഇടയിൽ പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ സ്നേഹിക്കാൻ അറിയുന്ന വ്യക്തികളാണ് പൂയ നക്ഷത്രക്കാർ. അവനവൻ്റെ ആൾക്കാരിൽ നിന്ന് ദോഷാനുഭവങ്ങളൊന്നും ഇല്ലാതിരിക്കാൻ നോക്കുകയും അതുപോലെ തന്നെ അവർക്ക് സൽഫലങ്ങൾ ലഭിക്കാൻ ഇവരുടെ പ്രയത്നം സഹായമാവുകയും ചെയ്യാൻ വേണ്ടി അനവരതം പ്രവർത്തിക്കുന്ന വ്യക്തികളായിരിക്കും പൂയ നക്ഷത്രക്കാർ. അവർക്ക് സ്നേഹം വളരെ കൂടുതലാണ്. പുറമേക്ക് കാണിച്ചില്ലെങ്കിലും അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ആത്മാർത്ഥത തളം കെട്ടി നിൽക്കുന്നുണ്ടാവും എന്നുള്ളതാണ് പൂർവികന്മാരടക്കം പറയുന്നത്. ജ്യോതിഷത്തിലെ ഫലവും അത് തന്നെയാണ്. അപ്പോൾ നല്ല വസ്തുവാഹന ലാഭങ്ങൾ, വ്യാപാരങ്ങളിൽ നമുക്ക് നല്ല ലാഭം ലഭിക്കില്ല, ഇഷ്ടസ്ഥലത്തേക്ക് സ്ഥലമാറ്റം ലഭിക്കുക. വളരെ കാലങ്ങളായിട്ട് ട്രാൻസ്ഫർ കിട്ടുന്നില്ല എന്ന് പറഞ്ഞ ആൾക്കാർക്ക് ഈ പൂയ നക്ഷത്രക്കാരാണെങ്കിൽ അവർക്ക് വിചാരിച്ച ദിക്കിലേക്ക് ട്രാൻസ്ഫർ കിട്ടും, അതായത് സ്ഥലമാറ്റം ലഭിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പിന്നെ സൽപ്രവർത്തികൾ ധാരാളം ചെയ്യുക, പൂജകൾ നന്നായി നടത്താൻ ഇഷ്ടപ്പെടുന്ന വ്യക്തികളാണ് പൂയ നക്ഷത്രക്കാർ. പൂജ ഇപ്പോൾ കർക്കിടക മാസമാണെങ്കിൽ പല ഇല്ലങ്ങളിലൊക്കെ പൂജകളുണ്ടാവും, പലരും ക്ഷേത്രങ്ങളിലും പ്രത്യേക പൂജകൾ ചിങ്ങമാകുമ്പോഴേക്കുമൊക്കെ അഷ്ടദ്രവ്യം കൊണ്ടൊക്കെ വലിയ മഹാഗണപതി ഹോമം നടത്തുക, പല കാര്യങ്ങളും ഈ നടത്തുന്ന ഒരു കാലഘട്ടമാണ്. പ്രത്യേകിച്ചും പൂയ നക്ഷത്രക്കാർ, അവർക്ക് ഈശ്വരാനുഗ്രഹം ധാരാളം ഉണ്ടാവും. എന്ത് മനസ്സിൽ വിചാരിച്ച ഒരു മാസം മനസ്സിൽ കൊണ്ട് നടന്നാൽ അത് യാദൃച്ഛമായിട്ട് സംഭവിക്കാൻ സാധ്യതയുള്ള ഒരു നക്ഷത്രക്കാരാണ് ഇക്കൊല്ലത്തെ, അതായത് 1998 ഈ പൂയ നക്ഷത്രക്കാർ. അവർക്ക് ഈ കൂറുദോഷം ഉണ്ടെങ്കിൽ പരിഭ്രമിക്കേണ്ട കാര്യമില്ല, അതൊന്നും അത്ര കാര്യമേ കണ്ട. പൂരാട മാതാപിതൃ മാതുലേൻ തന്നെ മലയാളത്തിലുണ്ട്, അത്തം പിതാ മാതുല സൂനു മാതു. അത് അത്തത്തിൻ്റെ നക്ഷത്രമാണെങ്കിൽ പിതാവിന് അത്തം പിതാവ്, പിന്നെ മാതുലൻ, പിന്നെ കുട്ടി, പിന്നെ അമ്മ, അങ്ങനെയൊക്കെയാണ് ഓരോരുത്തർക്ക് ഓരോ പാദങ്ങളനുസരിച്ച് രോഗങ്ങൾ ദോഷങ്ങളുണ്ടാവുമെന്നാണ് പറയുന്നത് കേട്ടോ. അത് പൂയ നക്ഷത്രക്കാരാണ് വെളുത്ത വർഷത്തിലാണെങ്കിൽ 10-16 വയസ്സ് വരെ ഉണ്ട് പറഞ്ഞാലും 5-6 വയസ്സിൻ്റെ ഉള്ളിൽ തന്നെ വലുതുണ്ടെങ്കിലൊക്കെ മാറി കുഴപ്പങ്ങൾ കൂടാതെ രക്ഷപ്പെടുന്ന ആൾക്കാരാണ് പൂയം. മറ്റുള്ള ഈ അത്ത നക്ഷത്രവും പൂരാട നക്ഷത്രത്തെയും അപേക്ഷിച്ച് പൂയ നക്ഷത്രം കരിമ്പോയാണെന്നൊക്കെ പറഞ്ഞ് പേടിപ്പിച്ചാലും അതിനത്ര ദോഷം കാണാറില്ല. അതിന് വേറെ ഒരു ചന്ദ്രക്ഷേത്രത്തിൻ്റെ ഒരു ചില പ്രത്യേക മെച്ചങ്ങളോ മറ്റ് കഥകളുണ്ട്, അതായിരിക്കാം, എന്താവട്ടെ. അതുകൊണ്ട് ആരും പരിഭ്രമിക്കേണ്ട വിഷയമില്ല. വളരെ ശോഭനമായ ഒരു വർഷം നിങ്ങളെ കാത്തിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ഈ വാക്കുകൾ ഉപസംഹരിക്കുന്നു. പല വഴിപാടുകളും ചെയ്യാം, വഴിപാടുകൾ കുറക്കാനല്ല കാര്യം, ഉള്ളത് മനസ്സിലാക്കിയിട്ട് നമ്മൾ ചെയ്യുക. അതായത് മുട്ടറക്കുക, അതുപോലെ തന്നെ പട്ടുവസ്ത്രങ്ങളൊക്കെ ദൈവീ ക്ഷേത്രങ്ങളിൽ സമർപ്പിക്കുക, പിന്നെ കദളിപ്പഴം നിവേദിക്കുക, മലര് നിവേദിക്കുക. ഗുരുവായൂരൊക്കെ ആണെങ്കിൽ അഹസ് വഴിപാട് നടത്തുക, ഇഷ്ടമുള്ള വസ്തുക്കളെ കൊണ്ടൊക്കെ തുലാഭാരം നടത്തുക, ആടരൂപങ്ങൾ ഇഷ്ടപ്രകാരമുണ്ട് അതൊക്കെ എടുത്തു വയ്ക്കുക. അപ്പോൾ നമ്മുടെ യുക്തിക്കനുസരിച്ചുള്ള വഴിപാടുകളൊക്കെ ചെയ്താൽ വളരെ സുന്ദരമായിട്ട് പൂയ നക്ഷത്രക്കാർക്ക് ഈ 1998 വർഷം മുഴുവനും സന്തോഷത്തോടു കൂടി ജീവിക്കാൻ കഴിയുമെന്ന് പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങൾക്കെല്ലാവർക്കും 1998 വർഷം ശോഭനമായി വരട്ടെ എന്ന് വീണ്ടും പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. അപ്പോൾ ഇതാണ് ഈ നക്ഷത്രത്തിൻ്റെ പുതുവർഷ ഫലം. ഈ അവസരത്തിൽ ഞാൻ ഇത് കേട്ടിരുന്ന അല്ലെങ്കിൽ കേൾക്കാൻ പോകുന്ന വീണ്ടും കേൾക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്കടക്കം എല്ലാവർക്കും ഞാൻ എൻ്റെ പുതുവത്സര ആശംസകൾ നേർന്നുകൊള്ളുന്നു. ഈ വർഷം എല്ലാവർക്കും നല്ലൊരു വർഷമായിട്ട് വരട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയും മനസ്സുകൊണ്ട് നിങ്ങൾക്കേവർക്കും ഭാവുകം നേരുകയും ചെയ്യുന്നു. നന്ദി, നമസ്കാരം.